ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ ഓക്കെ ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ പേര് ഇപ്പോൾ ഇതിൽ നിന്ന് സാധാരണഗതിയിലുള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയബേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് തന്നെ റിവിഷൻ നടത്താം വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന വിഖ്യാത പ്രസംഗവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെയാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് ആ ഇംഗ്ലീഷിൽ വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുള്ള ആ ഒരു വാക്കിൻ്റെ ഒരു ഇംഗ്ലീഷ് സാധാരണ ഇതിൽ ചോദിക്കുന്നത് സ്ഥിരമായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യ നേരിട്ട മൂന്ന് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് രാഷ്ട്ര നിർമ്മാണം ജനാധിപത്യ സ്ഥാപനം അതുപോലെ തന്നെ സാമൂഹ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഇത് ഒരു ത്രീ മാർക്ക് അല്ലെങ്കിൽ ഫോർ മാർക്ക് ഇതൊന്നും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് ഓക്കെ ദെൻ ദി രാഷ്ട്രവാദം ടു നാഷൻ തിയറി ടു നാഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണെന്ന് മുഹമ്മദ് അലി ജിന്നെയാണ് ടു നാഷൻ തിയറിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ദെൻ ഇന്ത്യ വിഭജന പ്രക്രിയ എങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന പ്രക്രിയ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് ഇതൊരു ഈ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ എത്ര മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് ഒന്ന് മത ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് വിഭജിച്ചിട്ടുള്ളത് നാട്ടുരാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ അല്ലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പാകിസ്ഥാനായും ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയായും നിലനിൽക്കുക എന്നായിരുന്നു വിഭജനത്തിൻ്റെ ആ പ്രോസസ്സ് ആ പ്രോസസ് ഇങ്ങനെയായിരുന്നു രണ്ട് സ്വതന്ത്ര രാ രാജ്യങ്ങളായിട്ട് വിഭജിക്കണം എന്നുള്ള മതഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുരാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനായും ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയായും നിലനിർത്തുക എന്നുള്ളതാണ് ദെൻ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു രീതിയിൽ വിഭജിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നാല് പ്രധാന പ്രശ്നങ്ങൾ ഇതും ചോദ്യം വരാറുണ്ട് ഇന്ത്യ വിഭജന സമയത്ത് ഉയർന്നു വന്ന നാല് പ്രശ്നങ്ങൾ ഏതെല്ലാമായിരുന്നു എന്നുള്ളത് ചോദിക്കാറുണ്ട് ഒന്നാമത്തെ ചോദ്യം ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ഇതാണ് അത് ഇന്ത്യ ഓക്കെ ഇന്ത്യൻ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ഒരു ഏക മേഖലയില്ല ഇന്ത്യക്ക് ഉള്ളിൽ ഉദാഹരണം ഹൈദരാബാദ് ഹൈദരാബാദ് ഇന്ത്യക്ക് ഉള്ളിലാണ് അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഉള്ള പ്രദേശമായിരുന്നു പക്ഷേ അവർക്ക് പാകിസ്ഥാനിലോട് പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലേ ഉള്ളിലുള്ള രാജ്യം ഉള്ളിലുള്ള നാട്ടുരാജ്യമായിരുന്നല്ലോ രണ്ട് എല്ലാ മുസ്ലിങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാനേ ആഗ്രഹം ആഗ്രഹിച്ചിരുന്നില്ല എല്ലാ മുസ്ലിങ്ങളും എന്ത് ചെയ്തിട്ടില്ല പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഇന്ത്യയിലെ വലിയ നാട്ടുരാജ്യങ്ങളിൽ ബംഗാളിലും പഞ്ചാബിലും ധാരാളം അസ്ലിം ആ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരും മുസ്ലിം പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ചില പ്രദേശങ്ങൾ അവർ ഭൂരിപക്ഷമായിട്ട് വന്നിരുന്നു അതിർത്തിക്ക് പുറങ്ങളിലുള്ള ന്യൂനപക്ഷ അതായത് അതിർത്തിക്ക് അപ്പുറമുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ വിഭജനത്തിൽ ബലിയാടാക്കപ്പെട്ടത് ഇവരായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ഇനി ഈ ചോദ്യം ഏറ്റവും ആയിട്ട് ഈ പാഠത്തിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇന്ത്യ വിഭജനത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ മാനവചരിത്രത്തിൽ ഇന്ന് ഇവരെ കണ്ട ാത്ത ദുരന്തപൂർവ്വമായിട്ടുള്ള മനുഷ്യ കൈമാറ്റമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്നുള്ളത് അതിർത്തിക്ക് ഇരുപുറത്തും വർഗീയ കലാപങ്ങളും കൂട്ടക്കൊരുതികളും നടന്നു വീടും നാടും ഉപേക്ഷിച്ച് അതിർത്തികൾക്കപ്പുറത്ത് പലായനം ചെയ്യാൻ അല്ലെ മൈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഫോഴ്സ്ഫുൾ മൈഗ്രേഷനെ നിർബന്ധിതരായി ജനങ്ങളുടെ ദുരിതം അല്ലേ അത് ഏറ്റവും വലിയൊരു ദുരിതമായിട്ട് മാറി അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും ബാധ്യതകളും ബാധ്യകളുടെയും സമുദായങ്ങളുടെയും വിഭജനം മഹാത്മാഗാന്ധിയുടെ ആത്മത്യാഗം തക്കേതണ്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ചെയ്യുമ്പോൾ ഓഫീസ് അടക്കമുള്ള വസ്തുക്കൾ അതായത് സ്ഥാപന ചങ്ങമ്മ വസ്തുക്കൾ വരെ വിഭജനത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിഭജന പ്രക്രിയയുടെ ഏറ്റവും എൻ്റെ അതിൻ്റെ ആ കലാപങ്ങളൊക്കെ കെട്ടടങ്ങിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ ആത്മത്യാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സോറി നാൽപ്പത്തി എട്ടിലെ ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ആ സംഭവത്തോടു കൂടിയാണ് ഈ വിഭജനത്തിന് തൊട്ട് ഉണ്ടായിട്ടുള്ള കലാപങ്ങളൊക്കെ നിന്ന് പോയത് എന്നുള്ളത് നമുക്കറിയാം ഞാൻ അൺവെയ്ഡ് ക്വസ്റ്റ്യങ്ങളായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അതിർത്തി ഗാന്ധി അല്ലെ ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാനായിരുന്നു വിഭജനത്തിനെതിരായിരുന്നു അദ്ദേഹം അടുത്തത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതം പ്രകടിപ്പിച്ച നാട്ടുരാജ്യങ്ങൾ എങ്ങനെ ഏതൊക്കെയാണ് ഹൈദരാബാദ് ജുനഗഡ് മണിപ്പൂർ ജമ്മു കാശ്മീരാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ മൂന്ന് നാട്ടുരാജ്യങ്ങൾക്ക് മൂന്ന് മുമ്പിൽ മൂന്ന് പോളിസിയാണ് ഒന്നിലേ ജോയിൻ വിത്ത് ഇന്ത്യ അല്ലെങ്കിൽ അതിർ പാകിസ്ഥാൻ അല്ലെങ്കിൽ റിമൈൻ ഇൻഡിപ്പെൻ്റൻറ്റ് എന്നുള്ളതാണ് അങ്ങനെ ആദ്യമായിട്ട് റിമൈൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ തിരുവിതാംകൂറിൽ രാജാക്കുമാരാണ് അല്ലേ അത് ചോദ്യം വരാറുണ്ട് ഹൈദരാബാദിലെ നൈസാമിന്റെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പേരാണ് റസാക്കുമാര് ദൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മണിപ്പൂർ കേട്ടോ സംസ്ഥാന എല്ലാം പ്രദേശം ഓക്കെ ദെൻ വിശാലാന്ത പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയതാരെ പോ രാമലു ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരാഹാരത്തിലൂടെ മരണം കൈവരിച്ചതോടു കൂടിയാണ് ആന്ധ്ര എന്നുള്ളൊരു സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട് ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കൊണ്ടാദ്യ സംസ്ഥാനമാണിത് ആന്ധ്രാപ്രദേശ് സംസ്ഥാന അത് തുടർന്നും രാജ്യത്തും മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഉണ്ടായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കുക സ്റ്റേറ്റ് റീ ഓർഗനൈസേഷന് അതിൻ്റെ ചെയർമാനായിരുന്നു ഫസൽ അലി എന്നുള്ളത് ഓക്കെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ് നമ്മൾ റിവിഷൻ നടത്തിയിട്ടുള്ളത് ഓക്കെ താങ്ക്